ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ ഒരു സ്ഥലത്ത് വന്നേക്കാണ്. സ്ഥലമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അധികം ദൂരമൊന്നുമല്ല. രാവിലെ എനിക്കൊരു ചെറിയ യാത്ര വരേണ്ടി വന്നു. യാത്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോള് കോളേജ് വിടേണ്ടി വന്നു. അപ്പം മോള് പഠിക്കുന്ന വട്ടപ്പാറ PMS ഡെന്റൽ കോളേജിലാണ്. അപ്പോൾ ഇന്ന് രാവിലെ കോളേജിൽ ഫ്രണ്ട്സിൻ്റെ കൂടെയാണ് കോളേജിൽ വരാറ്. ഇന്ന് 9 മണിക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ജസ്റ്റ് ഒരു പ്രസൻറ്റേഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു, ഇന്ന് എന്തായാലും ഞാൻ വിചാരിച്ചല്ല, ഇന്ന് ഞാൻ കൊണ്ടുവരണം. കാരണം വീട്ടിലെല്ലാവരും ഇന്ന് തിരക്കാണ്. ഗൗതമിന് ഗൗതമിന് എക്സാമാണ്. അപ്പോൾ അവന് ഒന്നിനും വരത്തില്ല. പിന്നെ ഞാൻ തന്നെ കൊണ്ടുവിടേണ്ടി വന്നു. അങ്ങനെ ഞാൻ വന്നു. ഞാൻ വിചാരിച്ചു എന്തായാലും രാവിലെ ഒരു ചെറിയൊരു ട്രിപ്പ് പോകാം. ഇവിടെ പ്രത്യേകിച്ച് PMS ഡെന്റൽ കോളേജ് വരാനായിട്ടായതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഞാൻ തന്നെ വരാമെന്ന് വിചാരിച്ചു. ഇങ്ങനെ വന്ന് 1 മണിക്കൂർ മാനസിക ഒരു ചെറിയ പ്രസൻറ്റേഷനുണ്ട്. അപ്പോൾ 1 മണിക്കൂർ വരെ ഞാനിവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ വെയിറ്റ് ചെയ്തിരിക്കുമ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും വെറുതെ ഇരിക്കുകയല്ലേ, അപ്പോൾ ചെറിയൊരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ ഒരു വീഡിയോ എടുക്കാൻ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. സ്റ്റാർട്ട് ചെയ്യാൻ പോകുമല്ലോ, സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ PMS ഡെന്റൽ കോളേജെല്ലാം ഞാൻ നിങ്ങളെയൊക്കെ കാണിച്ചു തരാം. കാണാത്തവർക്കായിട്ട് PMS ഡെന്റൽ കോളേജ് ഭയങ്കര ഭംഗിയാണ് കേട്ടോ. ഇത് ട്രിവാൻഡ്രത്ത് നിന്ന് സിറ്റി തിരക്കെല്ലാം വിട്ടിട്ട് വട്ടപ്പാറ ജംഗ്ഷനിൽ നിന്ന് ലെഫ്റ്റിലേക്ക് തിരിഞ്ഞ് കുറച്ച് ഉള്ളിലേക്ക് പോകുമ്പോൾ നഗത്തായിട്ട് മീൻസ് ഒരു നല്ലൊരു മലയൊക്കെ ഉള്ള ഒരു സ്ഥലത്താണ് ഈ കോളേജ് ഇരിക്കുന്നത്. അപ്പോൾ നല്ല ഭംഗിയാണ് കോളേജ് ഇരിക്കുന്ന സ്ഥലം. അതായത് ഭയങ്കര ഗ്രീനറിയാണ്, നല്ല ബിൽഡിങ്സൊക്കെ ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. പിന്നെ ശരിക്കും അതൊരു മലയാണ്, അതുകൊണ്ട് ഒട്ടും പൊല്യൂട്ടഡേ അല്ല ഈ ഏരിയ. നല്ല പ്ലസൻറ്റ് പ്ലേസാണ്. ഒരു എന്താ പറയുക, നമ്മൾ സിറ്റിയിൽ നിൽക്കുന്നുള്ളൊരു ഫീലും ട്രിവാൻഡ്രത്ത് നിൽക്കുന്നുള്ളൊരു ഫീലും വരത്തില്ല. കോളേജ് ഭയങ്കര നല്ല പീസ്ഫുൾ പ്ലേസാണ്. പിന്നെ നല്ല തണുപ്പാണ്. അങ്ങനെ എന്തായാലും ഈ വീഡിയോ, ഈ കോളേജിൻ്റെ വീഡിയോ ഒന്ന് എടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ എന്തായാലും ഇതങ്ങ് സ്റ്റാർട്ട് ചെയ്തു. ഇതാണ് PMS കോളേജ് ഓഫ് ഡെന്റൽ സയൻസ് ആൻഡ് റിസർച്ച്, വാട്ടപ്പാറ. കണ്ടോ, പറഞ്ഞതുപോലെ കോളേജ് എന്ത് ബ്യൂട്ടിഫുള്ളാണെന്ന് നോക്ക്. നല്ല ഗ്രീനറിയാണ്. ഈ കാണുന്ന ബ്ലോക്ക് ഇതിൻ്റെ ഹോസ്റ്റലാണ്. ഈ കോളേജ് ഇരിക്കുന്ന പ്ലേസിന് അറിയപ്പെടുന്നത് ഗോൾഡൻ ഹിൽസ് എന്നാണ്. കണ്ടോ, ആ പാം ട്രീയുടെ ഇടയിൽ കൂടെ നോക്കിക്കഴിഞ്ഞാൽ കുറേ ചെറിയ ചെറിയ മലകൾ കാണാം. കുറച്ച് ദൂരമായിട്ട് കാണുന്നുണ്ട്. കണ്ടോ, പിന്നെ ഈ കാണുന്നതിൻ്റെ എൻട്രൻസ് ആണ്. ഈ എൻട്രൻസിൽ കൂടെ നമുക്ക് കയറി ആണ് കോളേജിൻ്റെ മെയിൻ ബ്ലോക്കിലേക്ക് നമ്മൾ എത്തുന്നത്. അതിൻ്റെ സൈഡിലായിട്ട് കാണുന്നത് ഹോസ്റ്റലാണ്. ഇതാണ് കോളേജ്. നോക്കുമ്പോൾ ഫുള്ളായിട്ട് നമുക്ക് കോളേജിൻ്റെ വ്യൂ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഭയങ്കര ഭംഗിയല്ലേ, നല്ല രസമാണ് കോളേജ്. ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മൾ വേറെ ഒരു കോളേജിൽ വെയിറ്റ് ചെയ്യുന്ന ഒരു ഫീലൊന്നും വരത്തില്ല. നല്ല കാറ്റും നല്ല തണുപ്പും ഒക്കെ ഉണ്ട്. എന്തായാലും കുറച്ച് സമയം കൂടെ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. എന്തായാലും ഞാൻ വിചാരിച്ച് ഇവിടെ ഒരു കഫറ്റേറിയ ഉണ്ട്, അപ്പോൾ പോയി ചായ ഒക്കെ കുടിച്ച് വെയിറ്റ് ചെയ്യാമെന്ന് വിചാരിച്ച് അപ്പം മോളിറങ്ങി വരികയും ചെയ്യും. അപ്പോൾ ഞാൻ അങ്ങോട്ട് പോവാം. ഇതാണ് കഫറ്റേറിയയിലേക്ക് പോകുന്ന പാസേജ്. കോളേജിൻ്റെ മെയിൻ എൻട്രൻസിൻ്റെ സൈഡിൽ കൂടെയാണ് നമ്മൾ അകത്തോട്ട് കയറുന്നത്. ഈ കാണുന്നത് ഇവിടുത്തെ ലൈബ്രറിയാണ്. കണ്ടോ, കുറേ ഫ്ലവേഴ്സും ഫുൾ ഗ്രീനറിയാണ്. കുറേ ഫ്രൂട്ട്സ്, മാംഗോയും പിന്നെ കുറേ ചെടികളെല്ലാം ഇവിടെ വെച്ചിട്ടുണ്ട്. വിവിധമുള്ള എല്ലാ ചെടികളും ഉണ്ട്. ഇനിയിപ്പോൾ പതുക്കെ നമ്മൾ ക്യാൻറ്റീൻ്റെ അടുത്തോട്ട് പോകും. ക്യാൻറ്റീനെത്തി, ക്യാൻറ്റീനകത്തോട്ട് കയറാം പതുക്കെ. കണ്ട ക്യാൻറ്റീൻ, എന്തായാലും അകത്തോട്ട് പോകും. കണ്ട ക്യാൻറ്റീൻ ഭയങ്കര നീറ്റ് ആൻഡ് ക്ലീൻ ആണ് കേട്ടോ. നല്ല ടേസ്റ്റി ഫുഡുമാണ്. ഞാനെന്തായാലും ഇവിടെ നിന്ന് കഴിക്കാൻ പോവാണ്. അപ്പവും മുട്ടക്കറിയും ചായയാണ് ഞാൻ ഓർഡർ ചെയ്തത്. സെൽഫ് സർവീസാണ്. ഞാൻ ഫുഡ് കഴിക്കാൻ പോവാണ്. അപ്പോൾ ഇനിയിപ്പോൾ
കഴിച്ചിട്ട് നമുക്ക് കാണാം. കഴിച്ച് ഇനി നല്ല ടേസ്റ്റി ഫുഡായിരുന്നു. ഇവിടുത്തെ ക്യാൻറ്റീനിലെ ഫുഡ് ഭയങ്കര ടേസ്റ്റിയാണ്. ഞാൻ എപ്പോഴും ഇവിടെ വന്നാലും ഇവിടുത്തെ ക്യാൻറ്റീൻ വരെ എന്തെങ്കിലും കഴിക്കാതിരിക്കത്തില്ല. അപ്പോൾ ഇനി ഫുഡ് ഫുഡിൻ്റെ പരിപാടി രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് ഇനി എന്തായാലും ഇവിടെ പോയി റെസ്റ്റ് എടുക്കാൻ തന്നെ വേറെ വഴിയൊന്നുമില്ല. ഒരു മണിക്കൂറെങ്കിലും എടുക്കും മാനസ ഇറങ്ങി വരുമ്പോൾ. അപ്പോൾ ഞാൻ എന്തായാലും കാറിൻ്റെ അടുത്തോട്ട് പോകാൻ പോവാം. പിന്നെ കാർ പാർക്കിംഗ് ഒരു വലിയ ഗ്രൗണ്ട് തന്നെയാണ് കേട്ടോ. ഇതിൻ്റെ നമ്മൾ കയറി വരുന്ന ഫസ്റ്റ് ഒരു വലിയ പാർക്കിംഗ് ഏരിയ ആണ് കണ്ടോ. ഇവിടെ ഒരു ബസ് കിടപ്പുണ്ട്. ഈ ബസ് ഒരു മൊബൈൽ ഡെൻ്റൽ ക്ലിനിക്കാണ്. എനിക്ക് തോന്നുന്നു ഇത് എവിടെയെങ്കിലുമൊക്കെ പുറത്ത് പോയി ട്രീറ്റ്മെൻറ്റ് യൂസ് ചെയ്യുന്നതായിരിക്കാം. പിന്നെ പതുക്കെ ഇനി പോയി അവിടെ ഇരിക്കാം. എടുക്കാനുള്ള ഒരു പ്രധാന റീസൺ എന്താണെന്ന് പറയുന്നത്, സാധാരണ എൻ്റെ വീഡിയോസ് എടുത്തു തരുന്നത് ഒന്നും മാനസ അല്ലെങ്കിൽ അപ്പം ആരെങ്കിലും സഹായം അല്ലാതെ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റത്തില്ല. അപ്പം ഏത് സമയം ഞാൻ അവരെ ഡിപ്പെൻഡ് ചെയ്താണ് ഇരിക്കുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ച് ഇതുപോലൊരു സെൽഫി വീഡിയോ എടുത്ത് എന്തുകൊണ്ട് സ്വയം ചെയ്തുകൂടാന്ന് തോന്നി. അപ്പം ആരെയും ഡിപ്പെൻഡ് ചെയ്യണ്ട. കാരണം ഇനി കുറച്ച് ദിവസം എല്ലാവരും കുറച്ച് ബിസി ആയി. ഒന്ന് മാനസിക ക്ലാസ്സസ് ഉണ്ട്, പിന്നെ ഗൗതമിന് എക്സാമുണ്ട്. അപ്പോൾ ഇവർ രണ്ടുപേരും ഇല്ലാന്നുണ്ടെങ്കിൽ എനിക്ക് ഒരു വരും നടക്കും. എപ്പോഴും അവരെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഞാൻ വിചാരിച്ചു ഒരെണ്ണം ഡിപ്പെൻഡ് ചെയ്യാതെ എടുത്തു. ഒരു വീഡിയോ ഡിപ്പെൻഡ് ചെയ്യാതെ എടുത്തു കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ല, നമുക്കൊരു കോൺഫിഡൻസ് തോന്നില്ല, പിന്നെ ഒറ്റയ്ക്ക് തന്നെ ചെയ്യാം. അങ്ങനെയാണ് ഇങ്ങനെ ഒരു വീഡിയോ എടുക്കാനുള്ള ഒരു കാര്യം. ഇത് മെയിൻ എൻട്രൻസിൽ കൂടെ കയറി വരുന്ന വഴിയാണ്. ഇത് മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ ബിൽഡിങ്ങിൻ്റെ ഏറ്റവും മുകളിലത്തെ പോർഷനിൽ ചെന്നിരിക്കും കണ്ടോ. ഈ കോളേജിൻ്റെ തന്നെ ഏറ്റവും വലിയൊരു പ്രത്യേകതയാണ് ഈ പാം ട്രീസ്. ഈ പാം ട്രീസാണ് ഈ കോളേജിനെ ഏറ്റവും കൂടുതൽ ബ്യൂട്ടിഫുൾ ആക്കുന്നത്. കാരണം ഇത് നമ്മൾ സാധാരണ അങ്ങനെ കോമൺ ആയിട്ട് കാണുന്ന ഒരു ട്രീ അല്ല ഇത്. പിന്നെ ഈ ക്യാമ്പസ് ഫുള്ളായിട്ട് നീറ്റ് ആൻഡ് ക്ലീൻ ആണ് കേട്ടോ. ഒരു അഴുക്കോ ചപ്പോ ചവറോ ഒന്നും നമുക്ക് എവിടെയും കാണാൻ പറ്റത്തില്ല. ഇത്രയും നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്ന സമ്മതിക്കണം കേട്ടോ. ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്, പറയാതിരിക്കാൻ വയ്യ. പിന്നെ ഇപ്പോൾ കുറച്ച് വെയിലൊക്കെ വന്നിട്ടുണ്ട്. ആദ്യം വന്ന ക്ലൈമറ്റൊക്കെ മാറി കുറച്ച് ചൂടൊക്കെ വന്നിട്ടുണ്ട്. എന്നാലും നല്ല കാറ്റുണ്ട്, നല്ല കാറ്റാണ് ഇവിടെ. പിന്നെ ആദ്യമായിട്ടാണ് എനിക്ക് ഇത്രയും ടൈം ഇവിടെ സ്പെൻഡ് ചെയ്യാനുള്ള ഒരു അവസരം കിട്ടുന്നത്. ഇപ്പോൾ ഒരു 10:45 ഒരു മണിക്കൂറിനകത്ത് ഇറങ്ങി വരുന്ന ആളാണ്, ഇതുവരെയും കണ്ടില്ല. കുഴപ്പമില്ല, പക്ഷേ എന്നാലും ഇവിടെ ബോറടിക്കത്തില്ല. കാരണം ഇവിടെ കണ്ടുകൊണ്ടിരിക്കാനായിട്ട് ഒത്തിരി നല്ല പീസ്ഫുൾ പ്ലേസാണ്, നല്ല കാറ്റൊക്കെ ഉണ്ട്. അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ ബോറൊന്നും അടിക്കത്തില്ല. എനിക്ക് സത്യം പറയുന്നത് ബോർ അടിച്ചില്ല. ഞാനിങ്ങനെ എപ്പോഴും വെയിറ്റ് ചെയ്തിരിക്കാം, സ്റ്റിൽ വെയിറ്റിംഗ്. ബാക്ക്ഗ്രൗണ്ടിൽ നോക്കിയിട്ടുണ്ട്, ഒരു ചേട്ടൻ ഇങ്ങനെ വെള്ളം ഒഴിച്ചുകൊണ്ടിരിക്കുന്നു ചെടിക്ക്. ചുമ്മാ നല്ല കേട്ടോ, ഈ ഗ്രീനറി ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് അതിനുവേണ്ടി തന്നെ കുറേ എംപ്ലോയീസ് ഉണ്ട് ഇവിടെ. നന്നായിട്ട് നോക്കുന്നുണ്ടോ അത്? അല്ലെങ്കിൽ ഇങ്ങനെ ഇത്രയും നല്ല ഗ്രീനറി ഒന്നും മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റത്തില്ല. എന്തായാലും വെയിറ്റ് ചെയ്യുന്നു, മാനിപ്പ് വരും, എന്നിട്ട് നമ്മളങ്ങ് പോകും. നീണ്ട കാത്തിരിപ്പിന് ശേഷം മാനസ എത്തിയിട്ടുണ്ട്, തിരിച്ചു പോകാനുള്ള സമയമായി. കാത്തിരുന്ന ആള് വരെയാണ്. ഞാൻ ബ്ലോഗ് എടുത്തു.
അപ്പോൾ നമ്മൾ പതുക്കെ തിരിക്കുവാണ്. അപ്പോൾ അതൊക്കെ ഡ്രൈവ് ചെയ്ത് താഴോട്ട് പോവുക. ഓക്കെ, കുറേ സമയം സ്പെൻഡ് ചെയ്ത് ഹാപ്പിയായിട്ട് പോവുകയാണ്. ഇനി പതുക്കെ വണ്ടി സൈഡിൽ നിർത്തിയിട്ട് മാസ്ക് ഒന്ന് എടുക്കാം. 8:30 നമ്മളിവിടെ എത്തിയത് കേട്ടോ. ഇപ്പം 12:30 ഒരു മണിക്കൂറിനകത്ത് ഇറങ്ങി വരുമെന്നാണ് പറഞ്ഞത് മാനം. ആ എന്തായാലും കുഴപ്പമില്ല. പിന്നെ മെയിൻ ബ്ലോക്കിന് താഴെ വരെ എത്താനായിട്ട് കുറച്ച് ഡ്രൈവ് ഉണ്ട് കേട്ടോ. കുറച്ച് നല്ല ഇത് ടോപ്പിലല്ലേ ഇരിക്കുന്നത്, അപ്പോൾ അതുകൊണ്ട് കുറച്ച് ഡ്രൈവ് ഉണ്ട്. താഴെ ഇപ്പം എത്തും നമ്മൾ. ആ ഇപ്പം നമുക്ക് മെയിൻ എൻട്രൻസ് കാണാം, നമ്മൾ എക്സിറ്റ് ആവും. ഈ ചെറിയ വീഡിയോ, അതായത് PMS ഡെന്റൽ കോളേജിൽ വന്നിട്ടുള്ള ഈ ചെറിയ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാം. അപ്പോൾ പുതിയ വീഡിയോ, പുതിയ വിശേഷങ്ങളും ഇതുപോലുള്ള ചെറിയ ചെറിയ വിശേഷങ്ങളായിട്ട് ഞാൻ വീണ്ടും വരും. എൻ്റെ ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് പുതിയ വീഡിയോയിൽ കാണാം.